നമസ്കാരം, ഫിലിപ്പ് മമ്പാടാണേ. ഈ ഭൂമി ആർക്കാണ് സ്വന്തം? ഉറപ്പായും മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാണ് ഈ ഭൂമി. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത്? മറ്റ് ജീവികളെയെല്ലാം അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് വിരട്ടിയും തുരുത്തിയും ഓടിച്ചും കൊന്നും തിന്നും കുഴിച്ചുമൂടിയിട്ടും ആ ഇടങ്ങളെല്ലാം നമ്മൾ അതിക്രമിച്ച് കീഴടക്കി. കാടുകളെ വെട്ടിനിരത്തി കോൺക്രീറ്റ് ബീമുകൾ കെട്ടിപ്പൊക്കി കടലുകളെ മാലിന്യ കൂമ്പാരങ്ങളുടെ കുപ്പത്തൊട്ടിയാക്കി മാറ്റി വായുവിനെ മലിനസമാക്കി പക്ഷികളെയും പറവകളെയും തുമ്പികളെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. മനസാക്ഷിയുള്ള ആരോ ഇതേപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ, ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അഹങ്കാരത്തോടെ തത്വം പറഞ്ഞു. ഇപ്പോൾ ഈശ്വരൻ തന്നെ പരിഹാരം ചെയ്യുകയാണ്. വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട. ഒരേ ഒരു വൈറസ്, കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു കൃമിയെ അയച്ച് മുഴുവൻ മാനവരാശിയുടെയും കണ്ണിൽ കുത്തിയിറക്കിയിരിക്കുന്നു. ഏറ്റവും ചെറിയ വത്തിക്കാൻ മുതൽ ഏറ്റവും വലിയ റഷ്യ വരെ പരന്നുകിടക്കുന്ന 174 രാജ്യങ്ങൾ ഒരേപോലെ വിരണ്ടു നിൽക്കുകയാണ് ഈ വൈറസിന്റെ മുമ്പിൽ. COVID-19 പുറത്തിറങ്ങാതെ വീടുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്നവർക്ക് മാത്രം രക്ഷ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ശാസ്ത്രലോകം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ്, ഇത് പാലിക്കുന്നവർക്ക് മാത്രം പകർച്ച പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് അധികാരികൾ അക്കമിട്ട് പറയുന്നു. സിനിമാ ഹീറോകൾക്കും ഉന്നത സ്ഥാനങ്ങൾ നിൽക്കുന്നവർക്കും സാമ്പത്തികത്തിന്റെ മുകൾ തട്ടിൽ പരന്നുകിടക്കുന്നവർക്കുമെല്ലാം ഈ അസുഖം തൊട്ട് തലോടിയാണ് കടന്നുപോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും സംഭവിച്ചാൽ സോഷ്യൽ ഗാദറിംഗ് പാടില്ല എന്നും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് മാത്രമാണ് ഏക പോംവഴിയെന്നും ഒരു വർഷം മുമ്പ് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഭ്രാന്തൻ, എന്തോ പുലമ്പുകയാണെന്ന് പറയും അല്ലെ. ഇപ്പോൾ എന്തായി? ഒരേ ഒരു മാസം കൊണ്ട് ലോകം തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഭരണാധികാരികൾ രാജ്യത്ത് നടക്കുന്ന ദുരന്തത്തെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നു. നിരത്തിൽ വാഹനങ്ങൾ ഓടാത്തതുകൊണ്ട് വായുവിൽ നൈട്രജൻ ഡയോക്സൈഡിന്റെ അളവ് നന്നേ കുറഞ്ഞിരിക്കുന്നു. ചെടികളും പുൽക്കൊടികളും വള്ളിപ്പടർപ്പുകളും മരങ്ങളും നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. കപ്പലുകളും തോണികളും മീൻപിടുത്തക്കാരും അതുപോലെ അലക്കലും കുളിക്കലും ഇതെല്ലാം ഇല്ലാതായപ്പോൾ കടലിലെയും ആറ്റിലെയും വെള്ളം തെളിയുന്നു. ഗൊണ്ടോല തോണികളുടെ തുടുപ്പുകൾ അടിക്കാത്തതിനാൽ വെന്നീസ് നഗരത്തിലെ ജലം കോരിക്കുടിക്കുവാൻ പോലും തോന്നിപ്പോകും. അരയന്നങ്ങൾ ശാന്തമായി നീന്തി നടക്കുന്ന ഇറ്റാലിയൻ ബീച്ചിലെ കാഴ്ചകൾ, ആഴക്കടലിലേക്ക് പോയിരുന്ന ഡോൾഫിനുകൾ കരയ്ക്കടുത്ത് വന്ന് നീന്തി വിളയാടുന്നു. അമ്പരചുംബികളുടെ നഗരമായ ഇറ്റലി ഇന്ന് ഒരു ഇരുണ്ട നഗരം പോലെ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. ഹൈസ്പീഡ് കാറുകൾ പറക്കാത്ത സിംഗപ്പൂർ നഗരം ആദ്യമായിട്ടാണ് കാണുന്നത്. റോഡരികിൽ നീർനായ്ക്കൾ കളിച്ചു നടക്കുന്ന കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഇസ്രയേലിലേക്ക് നോക്കൂ, തെലവ്യൂ എയർപോർട്ടിലെ താറാവുകൾ നടന്നുപോകുന്ന കാഴ്ച. ഷിക്കാഗോ അക്വേറിയത്തിൽ മനുഷ്യർക്ക് വിലക്കേർപ്പെടുത്തിയതുകൊണ്ട് മനുഷ്യരാരും അങ്ങോട്ട് വരുന്നില്ല. പകരം അവിടെ താമസിക്കുന്ന എഡ്വേർഡ് ആനി എന്നീ രണ്ട് പെൻഗ്വിനുകൾ ജോഡിയായി ചുറ്റി നടന്ന് മറ്റു കടൽ ജീവികൾക്ക് ഹായ് പറയുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തിൽ സ്വതന്ത്രനായി വാണ സമയത്ത് ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന മൃഗങ്ങളും പക്ഷികളും പ്രാണികളും പറവകളും ഇവയെല്ലാം മനുഷ്യൻ തന്റെ വസതികളിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് സ്വന്തമായി ചുറ്റിത്തിരിയുന്നത് കാണുമ്പോൾ കൊറോണ വന്നത് ഇതിനുവേണ്ടിയാണോ എന്ന് തോന്നിപ്പോകുന്നു. എവിടെ തിരിഞ്ഞാലും മറ്റു ജീവജാലകങ്ങൾ അവരവരുടെ പ്രദേശങ്ങളിൽ ആനന്ദത്തോടെ വാഴുന്നത് കാണാൻ എന്ത് രസമാണ്. മറ്റ് രാജ്യങ്ങൾക്ക് വന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തിന് വരില്ല എന്ന് ആർക്കും ഉറപ്പില്ല. എന്നാൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒന്നായിരിക്കുന്ന നേരത്ത് തീർച്ചയായും ഇതേപ്പറ്റി സംസാരിക്കണം, ചിന്തിക്കണം. പ്രകൃതിക്ക് വിപരീതമായും എന്തെല്ലാം പാപങ്ങൾ ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കാം. നായയോ പൂച്ചയോ കുരുവിയോ മറ്റെന്തെങ്കിലും ജീവൻ ഭൂമിയിൽ നമ്മുടെ സമ്മതമില്ലാതെ ജീവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തടുത്ത് വിരട്ടി ഓടിച്ചതെല്ലാം ഒരു തവണ റിവേഴ്സ് ചെയ്ത് നോക്കാം. ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല, മറ്റെല്ലാ ജീവജാലങ്ങളോടൊപ്പം കുറച്ചുകാലം പങ്കിട്ട ശേഷം മുകളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ ദൈവം നമുക്ക് വാടകയ്ക്ക് തന്നതാണ് ഈ മനോഹരമായ ഭൂമിയെ. നമ്മളെ ചിന്തിപ്പിക്കാനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് ഇങ്ങനെ പാകപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, ലോക ചരിത്രത്തിൽ ആദ്യമായാണ് മക്ക, മദീന, ജുമാ മസ്ജിദ്, മക്ക മസ്ജിദ്, തജുൽ മസ്ജിദ്, ബറ ഇമാബ്ര ലക്നൗ, ജുമാ മസ്ജിദ് അജ്മീർ, ബദരീനാഥ് ക്ഷേത്രം, മീനാക്ഷി ടെമ്പിൾ, കേദാർനാഥ് ക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ, സോമനാഥ് ക്ഷേത്രം, ശബരിമല, ഗുരുവായൂർ ക്ഷേത്രം, ചോറ്റാനിക്കര അമ്പലം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം,
വത്തിക്കാൻ ചർച്ച്, ബസലിക്ക ചർച്ച്, സാന്റോക്കൂർ ബസലിക്ക, വേളാങ്ങണി ദേവാലയം, സെന്റ് പോൾ കത്തീഡ്രൽ, വല്ലാർഭാടം തുടങ്ങി ഭൂമിയിൽ 80% ചർച്ചുകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുർബാനകളും കുതുബകളും മതപണ്ഡിതർ മാനവ നന്മയ്ക്കായി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര നാൾ സംശയിക്കൊന്നും വേണ്ട, മതനിയമങ്ങള് മനുഷ്യനായി പങ്കുവെക്കുകയാണ് മാനവരാശിയുടെ തുടർ ജീവിതത്തിനായി മാത്രം. വെറും വാശിയും ശത്രുതയും പിണക്കവും മറന്ന് ഒന്നാകാം. വലിയവനോ ചെറിയവനോ ഇല്ലാതെ, മുൻവിധികളില്ലാതെ ഒന്നായി തീരാൻ ഇതിലും പറ്റിയ സമയം പിന്നെ എപ്പോഴാണ്? അകന്നിരിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്, പക്ഷെ അടുത്തിരിക്കാൻ ഒറ്റ കാരണം മതി: വിട്ടുവീഴ്ച. ഈ ലോകമാരിയെ മാനവരാശിയുടെ അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് തുടച്ചു നീക്കാം. കൊറോണ എന്ന ഈ കൃമിയെ തുരത്താൻ അധികാരികളുടെ വാക്കുകളും അറിവുകളും കേൾക്കുകയും പങ്കുവെക്കുകയും ചെയ്യപ്പെടാം. എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ഫിലിപ്പ് മുമ്പാണ്. താങ്ക് യു.